എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. ഹസ്തരേഖ വിജ്ഞാനത്തിൻ്റെ മറ്റൊരു അധ്യായമാണിത്. ഈ അധ്യായത്തിൽ വിവാഹം എപ്പോൾ നടക്കും, അതുപോലെ ലഭിക്കുന്ന പങ്കാളി എങ്ങനെയുള്ളവരായിരിക്കും എന്നീ വിഷയങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ആദ്യം വിവാഹം എപ്പോഴാണ് നടക്കുന്നത്, ഇക്കാര്യത്തെ നോക്കാം. ഇതാണ് കനിഷ്ഠിക അഥവാ ചെറുവിരൽ, പിങ്കി ഫിംഗർ എന്നും അറിയപ്പെടുന്നു. ചെറുവിരലിന് താഴെയായി കാണുന്ന ഈ ഭാഗത്തെയാണ് ബുധമണ്ഡലം എന്നറിയപ്പെടുന്നത്. ഈ രേഖയെയാണ് ഹെഡ്ലൈൻ അഥവാ ഹൃദയരേഖ എന്ന് അറിയപ്പെടുന്നത്. ബുധമണ്ഡലത്തിൽ കാണുന്ന ഈ രേഖയെയാണ് വിവാഹരേഖ എന്ന് പറയുന്നത്. വിവാഹം എപ്പോൾ നടക്കും എന്ന് അറിയുന്നതിന് ആദ്യം ഇവിടെ നിന്ന് ഇവിടെ വരെ 50 വയസ്സായി കണക്കാക്കുക. അപ്പോൾ മധ്യഭാഗം 25 വയസ്സായി മാറും. ഇവിടെ ഇതുപോലെ മധ്യഭാഗത്തായി ആണ് വിവാഹരേഖ ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക 25 വയസ്സിൽ വിവാഹം നടക്കുമെന്ന്. ഇത് ഒന്നോ രണ്ടോ വർഷം മുന്നോട്ടോ പുറകോട്ടോ ആകാം. വിവാഹരേഖ ഇതുപോലെ മധ്യരേഖയിൽ നിന്ന് താഴെയാണെങ്കിൽ 25 വയസ്സിന് മുമ്പേ വിവാഹം നടക്കുമെന്ന് മനസ്സിലാക്കാം. കൃത്യമായി നമ്മൾ ഭാഗിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് വയസ്സിലാണെന്ന് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും. അതുപോലെ ഈ ഭാഗത്ത് മുകളിലായാണ് കാണുന്നതെങ്കിൽ 75 വയസ്സിന് ശേഷം 25 35 ഇടയിൽ വിവാഹം നടക്കുമെന്ന് മനസ്സിലാക്കാം. ചിലപ്പോൾ അതിൽ കൂടാനും സാധ്യതയുണ്ട്. അടുത്തതായി പറയാനുള്ളത് ലഭിക്കുന്ന പങ്കാളി എങ്ങനെയായിരിക്കും. ഇത് അറിയാനും വിവാഹരേഖയെ തന്നെ ശ്രദ്ധിച്ചാൽ മതി. വിവാഹരേഖ ഇതുപോലെ താഴേക്ക് അഥവാ ഹൃദയരേഖയിലേക്ക് ചരിഞ്ഞ് ഇരിക്കുകയാണെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ലഭിക്കുന്ന പങ്കാളി വളരെ നല്ലതായിരിക്കും, വളരെ നല്ലവനായിരിക്കുമെന്ന്. അതായത് നിങ്ങളുടെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് തരുന്ന, നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന, അതുപോലെ ഏത് കാര്യത്തിനും നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരും ആയിരിക്കും. പക്ഷെ ഇതിന് നേരെ വിപരീതമാണെങ്കിൽ തീർച്ചയായും നേരത്തെ പറഞ്ഞതിന് നേർ വിപരീതമായിരിക്കും. അതായത് ബന്ധത്തിൽ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് എന്ന് മനസ്സിലാക്കുക. അല്പമൊന്ന് ശ്രദ്ധിക്കുക. ഏത് ബന്ധമായാലും അതിൽ അല്പം വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായാൽ മാത്രമേ മുന്നോട്ട് പോകാനാകൂ എന്നറിയാമല്ലോ. അതുകൊണ്ട് വിവാഹരേഖ ഇതുപോലെ മുകളിലേക്ക് പോകുന്നതായി കണ്ടാൽ മനസ്സിലാക്കുക, ഒന്ന് അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും എന്ന്. ഇതുപോലെ വിവാഹരേഖ നേരെയാണെങ്കിലോ നിങ്ങൾ ഓർത്ത് മനസ്സിലാക്കിക്കൊള്ളുക. നടക്കുന്ന വിവാഹം ഗാന്ധർവ വിധി പ്രകാരമാണോ അതോ പ്രജാപത്യ വിധി പ്രകാരമാണോ എന്ന് മനസ്സിലാക്കുന്ന വിധം, അതായത് പ്രേമ വിവാഹമാണോ അതോ നിശ്ചയിച്ച വിവാഹമാണോ നടക്കുന്നതെന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്നതിനെ പറ്റി മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾ കാണുക. പ്രിയരെ, ഈ അദ്ദേഹത്തിൽ പറഞ്ഞ വിഷയം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻറ്റ് ബോക്സിൽ എഴുതുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യാ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.